അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടിൻ്റെ മിറ്റത്ത് ഇറങ്ങി കുറച്ച് മുളക് തൈയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് പറിച്ച് മാറ്റി നടന്ന വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ അത് മാറ്റി നടാൻ വേണ്ടി നമ്മൾ ഒരു സിമെൻറ്റ് ചാക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്. അപ്പോൾ മണ്ണെന്ന് പറയുന്നത് നേരത്തെ കൃഷി ചെയ്തിരുന്ന മണ്ണാണ് എടുത്തിരിക്കുന്നത്. ഇനി ചാക്കൊക്കെ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ട് പിന്നെ നമ്മൾ ആ മണ്ണിനകത്താണെങ്കിൽ നേരത്തെ കൃഷി ചെയ്തിരുന്ന ആ നേരത്തെ നട്ടു വെച്ചതിൻ്റെയൊക്കെ വേരുകളും പിന്നെ അല്ലാതെ കുറച്ച് വലിയ കല്ലുകൾ വെള്ളത്തിലുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പറക്കി കളഞ്ഞിട്ട് മണ്ണൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കും. പിന്നെ ഈ മണ്ണിനകത്ത് മണ്ണ് നേരത്തെ അന്നേ കൃഷി ചെയ്തിരുന്നതുകൊണ്ട് അതിനകത്ത് നേരത്തെ വളം ചെയ്തതിൻ്റെയൊക്കെ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇത് ചുവന്ന മണ്ണായിരുന്നു. അപ്പോൾ അത് വളമെല്ലാം കൂടെ പിടിച്ചിപ്പോൾ ഇത് കറുത്ത മണ്ണ് വാങ്ങാൻ വളക്കൂറുള്ള മണ്ണായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ നടന്ന സമയത്ത് വേറെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ മണ്ണെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മുടെ ചാക്കിനകത്ത് കുറച്ച് കരിയിലേങ്ങൾ നിറച്ച് വെച്ചിട്ട് നമുക്ക് ഈ മണ്ണും കൂടി കൂട്ടിയിട്ട് നിറച്ച് വെക്കാം. അപ്പം കരിയിലെ കുറച്ച് മാത്രം എടുക്കുന്നുണ്ട്, ഇച്ചിരി എടുക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് അടിയിലോട്ട് ഇട്ടിട്ട് നമുക്ക് മണ്ണും കൂടെ നിറച്ച് വെക്കാം. അതുപോലെ ഇപ്പം നമ്മൾ ഈ ചാക്ക് നിറച്ചൊന്നും മണ്ണ് നിറയ്ക്കുന്നില്ല, നമ്മുടെ തൈ നടാൻ വേണ്ടിയുള്ള മണ്ണ് മാത്രമേ ഇപ്പം നിറയ്ക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ തൈ വളർന്ന സമയത്ത് വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ വളം ചെയ്തില്ല. അപ്പോൾ ആ വളം ചെയ്യുന്നതിനനുസരിച്ച് കുറച്ച് മണ്ണ് ഇട്ടിട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ആ തൈ നടാനുള്ള ആവശ്യത്തിനുള്ള മണ്ണെല്ലാം നിറച്ച് ചാക്കിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തൈയും കൂടെ പിഴുത് അതിനകത്ത് നട്ടു വെക്കാം. അപ്പം നമ്മൾ ഈ കാണുന്ന ഒരു തൈ അതിനകത്ത് നടാൻ പോകുന്നത് ഇത് തന്നെ ഇവിടെ അരി വീണ പൊട്ടിക്കളിച്ച് വന്നൊരു മുളക് തൈ. അപ്പോൾ ഇതാണ് നമ്മൾ പിഴാൻ പോകുന്നത്. അപ്പം ഇത് പിഴുന്നത് വേരൊന്നും പോകാതെ നമുക്കൊരു കരണ്ട് വെച്ച് അത് പിഴുതെടുക്കാം. അപ്പോൾ ഈ പിഴുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ ചവിട്ടാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നിന്ന് നനച്ച് കുതിർത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പിഴുന്ന സമയത്താണെങ്കിൽ നല്ലതായിട്ട് വേരൊന്നും പോകാതെ എളുപ്പം പിഴുതെടുക്കാൻ പറ്റും. ഇപ്പം നമ്മളതിൻ്റെ വേരും മണ്ണൊന്നും പോകാതെ നമ്മളത് പിഴുതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചാക്കിനകത്തോട്ട് നട്ടു വെക്കും. അപ്പോൾ അത് നമ്മൾ മാറ്റി നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നും കൂടെ മാറ്റി ഇടാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവറാണ്. അപ്പോൾ ഈ കവറിനകത്ത് നമ്മൾ നേരത്തെ കരിയിൽ നിറച്ച് വെച്ച പോലെ കരിയിലെ ഇട്ട് മണ്ണും കൂടി നിറച്ച് വെക്കാം. പിന്നെ അതുപോലെ നമ്മൾ ഈ മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കാണെങ്കിൽ ചകിരിച്ചോറും അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. മുളകിൽ ചകിരിച്ചോറ് അതുപോലെ നമ്മുടെ തീരത്ത് ചീട്ടുന്ന ചാരം അതൊക്കെയാണെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ നടുന്ന സമയത്ത് അതൊന്നും ചെയ്യുന്നില്ല. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് ചകിരിച്ചോറും ചാരവും ഒക്കെ നമ്മൾ അടുത്തിൽ നിന്നൊക്കെ വാരുന്നതൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ അതും നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നടാനുള്ള മുളക് തൈ പിഴുതെടുക്കാം. അപ്പോൾ ഈ മുളക് തൈ നിൽക്കുന്നത് നമ്മൾ നടക്കുന്ന വഴിയിൽ ഒരു കല്ലിൻ്റെ ഇടുക്കിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നടക്കുന്ന വഴിയായതുകൊണ്ട് അതവിടെ നിന്നിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേര് പോകാതെ പിഴുതെടുക്കാൻ നോക്കുക. അപ്പോൾ വേര് പോകാതെ കുറച്ചൊക്കെ വേര് പോയിട്ടുണ്ട്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, ഇത് നമുക്ക് നട്ടു വെക്കാം. അങ്ങനെ നമ്മൾ ആ തൈയും നട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ എടുത്തിട്ട് നമ്മൾ വീടിൻ്റെ സൈഡിലായിട്ട് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സൈഡിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മുളക് തൈ മാറ്റി നട്ടി കഴിഞ്ഞാൽ അന്നേരം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് വാടിപ്പോകും, ചാൻസ് ഉണ്ട്. ഇനി ഇത് മാറ്റി നടുന്ന സമയത്താണെങ്കിൽ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം സമയങ്ങളിലൊക്കെ നടുന്നതായിരിക്കും നല്ലത്. വെയിലില്ലാത്ത സമയത്തൊക്കെ നടുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അത് വാടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്.
അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ പ്ലാസ്റ്റിക് കവറിനകത്ത് മാത്രം ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്താണെങ്കിൽ മഴയൊക്കെ പെയ്തൊക്കെ വെള്ളം നീക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വെള്ളം നനയ്ക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് വെള്ളം ഒരുപാട് കെട്ടിക്കിടക്കാൻ ചാൻസ് ഉണ്ട്, അതിനകത്ത് വെള്ളം അതിനകത്ത് ഒഴുകി പോകത്തില്ല. പിന്നെ നമ്മൾ സിമെൻറ്റിയാക്കിനകത്ത് ഹോളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, അപ്പോൾ അതിനകത്ത് അങ്ങനെ വെള്ളമൊന്നും നിൽക്കത്തില്ല. നേരത്തെ നമ്മൾ ഇവിടെ നിന്നൊക്കെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അതിനകത്ത് വെള്ളം വീണ് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിൽ കിടന്ന് ഒഴുകി പോകത്തേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ പോയില്ലെങ്കിൽ മാത്രം നമുക്കൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുക്കണം, ഇപ്പോൾ എല്ലുപൊടിയോ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മുളകിൻ്റെ വളർച്ച അനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ജൈവവളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ.